ക്രിസ്മസിനെ വരവേൽക്കാൻ 2500 കിലോ കേക്കുമായി നിർമ്മല കോളേജ് വിദ്യാർത്ഥികൾ. നോൺ ആൽക്കഹോളിക് കേക്കാണ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തയ്യാറാക്കുന്നത്. ക്രിസ്മസിനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങുമ്പോൾ മൂവാറ്റുപുഴ നിർമ്മല കോളേജും റീജൻസി ബേക്ക് ഹൗസും സംയുക്തമായാണ് കേക്ക് മിക്സിംഗ് സെറമണി സംഘടിപ്പിച്ചത്. 30 അടി നീളവും 5.5 അടി വീതിയും വരുന്ന 2500 കിലോഗ്രാം വരുന്ന 15 പരം ഡ്രൈ ഫ്രൂട്ട്സുകളും മറ്റ് ചേരുവകളും ചേർത്ത് പ്ലം കേക്ക് നിർമ്മാണത്തിനാവശ്യമായ കേക്ക് മിക്സിംഗ് ആണ് അധ്യാപകരും 250 വിദ്യാർത്ഥികളും ചേർന്ന് നിർവഹിച്ചത്. കേക്ക് മിക്സിംഗ് സെറമണി കോളേജ് മാനേജർ ഡോക്ടർ പയസ് മലേഖണ്ഡത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഇവിടെ കിട്ടുന്ന അനുഭവം ഞാൻ അതൊരു മുതൽക്കൂട്ടാണ്. ഭാവിയെ നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കാനായിട്ട് അക്കാഡമിക് മൂല്യവും ടൂറിസം റിലേറ്റഡ് പ്രസക്തിയും വർദ്ധിപ്പിക്കാനായിട്ട് ഈ കേക്ക് മിക്സിംഗ് പ്രോസസ്സും ഈ സെറമണിയും കാരണമാണെന്ന് ഉറപ്പുണ്ട്. നൂറ്റാണ്ടുകൾ കൊണ്ട് ആർജിച്ചെടുത്ത ഒരു പാരമ്പര്യമാണ് കേക്ക് നിർമ്മാണ കല എന്ന് പറയുന്നത്. ആ കേക്ക് നിർമ്മാണ കലയ്ക്ക് മൂല്യം കൂട്ടുന്നത്, വൈദഗ്ധ്യം കൂട്ടുന്നത്, എത്രമാത്രം സൊഫിസ്റ്റിക്കേഷൻ, എത്രമാത്രം റിഫൈൻമെന്റ് ഈ ഉണ്ടാക്കുന്ന കേക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നതിനെ ആശ്രയിച്ചാണ് 200-250 ഇനം കേക്കുകൾ യൂറോപ്പിലുണ്ട്. ഓരോ രാജ്യത്തിലും ആ രാജ്യത്തിൻ്റെതായ സ്പെഷ്യൽ കേക്ക് ഇനങ്ങളുണ്ട്. ഇയാൾ ആ പാരമ്പര്യത്തിൽ നിന്നാണ് 17-18 നൂറ്റാണ്ടിൽ യൂറോപ്പിൽ സ്വന്തം കുഞ്ഞുകൂടാൻ തുടങ്ങിയ അവസരത്തിൽ വിവിധ ഭാഗങ്ങളിൽ വന്ന ഏറ്റവും വിശിഷ്ടമായ സുഗന്ധവസ്തുക്കള്, ഡ്രൈ ഫ്രൂട്ട്സ്, പഴങ്ങള്, അതെല്ലാം ചേർത്ത് കേക്ക് മിക്സിംഗ് പാരമ്പര്യം ആരംഭിക്കുന്നത്. യാതൊരുവിധ പ്രിസർവേറ്റീവ്സ് ചേർക്കാത്തതും നോൺ ആൽക്കഹോളിക്കുമായി 1 വർഷത്തോളം സൂക്ഷിച്ചു വെച്ചതിന് ശേഷമാണ് കേക്ക് നിർമ്മിക്കുന്നത്. പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് കെ വി, വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഇമ്മാനുവൽ എ ജെ, ബർസാർ ഡോക്ടർ ജസ്റ്റിൻ കണ്ണാടൻ, പ്രൊഫസർ സജി ജോസഫ്, മാനേജ്മെന്റ് സ്റ്റഡീസ് വിഭാഗം മേധാവി ചിഞ്ചു ലൂയിസ്, ടൂറിസം വിഭാഗം മേധാവി ശങ്കർ പി ഡി, ഡിന്ന ജോൺസൺ, റീജൻസി മാനേജിംഗ് ഡയറക്ടർ സണ്ണി ഇടക്കാട്ടുകുടിൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.